ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ പാലക്ക് റൈസാണ്. ഇത് ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്, ഡയറ്റൊക്കെ എടുക്കുന്നവർക്ക് ഒരു അടിപൊളി റെസിപ്പിയാണ്. പിന്നെ നമുക്ക് ലഞ്ചിൻ്റെ ടൈമിലൊക്കെ കഴിക്കാനായിട്ട് ഡയറ്റ് എടുക്കുന്നവർക്ക് നല്ലതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കുറച്ച് പാലക്ക്, പിന്നെ മല്ലിയില, പിന്നെ തക്കാളി, സവാള, ബീൻസ്, ഇതിപ്പോൾ എൻ്റെ അടുത്തുള്ള വെജിറ്റബിൾസാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള വെജിറ്റബിൾസ് തന്നെ വെച്ചിട്ട് ഏതായാലും കുഴപ്പമില്ല, നമുക്ക് ആഡ് ചെയ്യാം. ടേസ്റ്റ് അനുസരിച്ചാണ്, ഗ്രീൻ പീസോ ക്യാപ്സിക്കോ ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ മസാലയിൽ വരുന്നത് ഇത് ഗരം മസാല, പിന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞപ്പൊടി, രണ്ട് ഏലക്ക, ഇഞ്ചി, വെളുത്തുള്ളി, ചില്ലി, ഗ്രീൻ ചില്ലി, പിന്നെ ഇത് നമ്മുടെ വയനയില, പിന്നെ രണ്ട് പട്ട ഏലക്ക പറഞ്ഞതാണ്, പിന്നെ ഷുഗർ. ഇത് കുറച്ച് ഒരാൾക്കുള്ള ബാസ്മതി റൈസ് എടുത്തിരിക്കുന്നത്. ഇത് സൺഫ്ലവർ ഓയില്, പിന്നെ ഉപ്പ്. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. നമുക്കിനി ഈ പാലക്കൊന്ന് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതിനെ ആദ്യം പാലക്ക് ഇതിലേക്കിട്ടു. പാലക്കിൻ്റെ തണ്ട് നമുക്ക് ഒന്നും കളയേണ്ടതായിട്ടില്ല, അതിൻ്റെ ഒരു ചീത്തയായിട്ടുള്ള ഭാഗം കളഞ്ഞിട്ട് നമുക്ക് തണ്ടോടെ ഇടാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ പാലക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഇത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, വയനയില ആഡ് ചെയ്ത് കൊടുക്കാം, പിന്നെ ഗ്രീൻ ചില്ലി, ഗ്രീൻ ചില്ലി, രണ്ട് പട്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കും, പിന്നെ ഇഞ്ചി, ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം, വെളുത്തുള്ളി, പിന്നെ രണ്ട് ഏലക്ക, ഏലക്കയും കൂടി ആഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കും. ഇപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, മിക്സിയിലിട്ട് നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം നമുക്ക് പാൻ വയ്ക്കാം. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ വെജിറ്റബിൾസിലെ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഏതൊക്കെ വെജിറ്റബിൾസ് ആണോ അത് ഫുള്ള് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നേരത്തെ എടുത്തു വച്ചിട്ടുള്ള മഞ്ഞപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യണം. നന്നായിട്ട് ആ പൊടികളുടെയൊക്കെ പച്ചമണം പോണ വരെ നമുക്ക് നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഇതിപ്പോൾ ഒരു ആയിട്ടില്ല, കുറച്ചൊന്നും ഇതായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കും. കുറച്ചും കൂടി വരും, നമുക്ക് ആവശ്യ ടേസ്റ്റ് അനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് സോട്ടാണ്. കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ പാലക്ക് കഴിക്കാനൊരു മക്കമാണുള്ളതുകൊണ്ട് മടിയുള്ളവർക്കൊക്കെ ഇങ്ങനെ കൂടുതലായിട്ട് പിള്ളേർക്കൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ ഇഷ്ടമാവും അവർക്ക്, ഒന്നുകൂടി ഹെൽത്തി ആയിട്ടുള്ളതല്ലേ, അപ്പോൾ പിള്ളേർക്ക് കുറച്ചുകൂടി ഇഷ്ടമാണ്. നന്നായിട്ടൊന്ന് സോട്ടായി കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് പാലക്കിൻ്റെ പേസ്റ്റ്, നേരത്തെ മിക്സിയിൽ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ആ പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് കളർ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ പാലക്കിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കും. പാലക്കിൻ്റെ പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് നന്നായിട്ട് ഈ പാലക്കിനൊരു മക്ക് മണമുണ്ട്, അത് മാറിക്കിട്ടണവരെ നമുക്കൊന്ന് സോട്ടാക്കി കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് കുറച്ചുകൂടി ഉപ്പ് വേണ്ട വരും. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പും ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന കുറച്ച് ഷുഗർ, ഒരു അര ടീസ്പൂൺ ഷുഗർ, അതും അതിലേക്ക് അര ടീസ്പൂൺ. എനിക്ക് കുറച്ച് മധുരം ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഒരു ഒന്നേകാൽ ടീസ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കും.
അതിൻ്റെ ഒരു പച്ച മണം മാറണം വരെ നമുക്കൊന്ന് നന്നായിട്ട് സോട്ട് ചെയ്യാം. ഇപ്പോൾ അതെ പാലക്കിൻ്റെ ഒരു പച്ച കളറ് നമുക്ക് മാറിക്കിട്ടിട്ടുണ്ട്, ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് റൈസ് വേവിക്കാനുള്ള വെള്ളാരി കൊടുക്കാം. ഇത് നേരത്തെ നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്ത പാലക്കിൻ്റെ ബാക്കി വന്നത് ഞാൻ എടുത്ത് വെച്ചതാണ് കേട്ടോ വെള്ളം. അപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഒരാൾക്കുള്ള റൈസാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ ഒരു ഒരു ഒന്നേകാൽ കപ്പ് മതി വെള്ളം. വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് റൈസ് ഇട്ട് കൊടുക്കും. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചാൽ ഒരാൾക്കുള്ള കേട്ടോ ഒരു ഒന്ന് ഒരു കപ്പേ ഉള്ളൂ കഷ്ടിച്ച് ആ റൈസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. നന്നായിട്ട് ഇതിലേക്ക് സോട്ടാക്കിയിട്ടുണ്ട്. ഇനി ഒരു ഒരു 10-15 മിനിറ്റ്സ് നമുക്കിതൊന്ന് വേവാൻ വേണ്ടി വയ്ക്കും. ഇതിപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. 10-15 മിനിറ്റ് ഇട്ടിട്ട് ഇത് നന്നായിട്ട് ഇപ്പോൾ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയിലയൊക്കെ അവരുടെ ടേസ്റ്റ് അനുസരിച്ച് കേട്ടോ, അവരുടെ ടേസ്റ്റ് അനുസരിച്ച്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. പാലക് റൈസിൻ്റെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചിലവർക്കൊക്കെ പാലക്കിൻ്റെ മക്കും മണവും ടേസ്റ്റും ഒന്നും ഇഷ്ടാവില്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ റൈസ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.